ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ച് നാട്രിട്രിക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് അലർജിയുടെ പ്രോബ്ലം, ഐ മീൻ ഇഷ്നോഫീലിയ. ഓക്കെ, ഇത് കാരണം ഉണ്ടാകുന്ന അതിശക്തമായ തുമ്മൽ, മൂക്കൊലിപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റുവാൻ, ഈ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റുവാൻ ഒരു അടിപൊളി ഒറ്റമൂലി, സിമ്പിൾ ഒറ്റമൂലിയാണ്. പെട്ടെന്ന് ഫലം കിട്ടും, പെട്ടെന്ന് മാറും, 100% ഉറപ്പ്. ഓക്കെ, ആദ്യമായി എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 താങ്ക്സ്. അതേപോലെ എൻ്റെ വീഡിയോ കണ്ട് നല്ല നല്ല കമൻസൊക്കെ ഇട്ട് തരുന്ന എൻ്റെ ഫ്രണ്ട്സിന് താങ്ക്സ്. ഇനി ടോപ്പിക്കായിട്ട് പോവാം. അലർജി, അലർജി പലവിധമുണ്ട്. പൊടി അലർജി, മനസ്സിലായോ? ഫുഡ് അലർജി, തണുപ്പ് അലർജി, മഞ്ഞൊക്കെ അടിക്കുമ്പോഴേ, മഞ്ഞൊക്കെ ശ്വസിക്കുമ്പോഴത്തേക്കും അലർജി ഉണ്ടാവും. ഇങ്ങനെ പല രീതിയിലുള്ള അലർജിയുണ്ട്. ഇതാണ് നമ്മൾ കുറയ്ക്കാൻ പോകുന്നത്, മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, പിന്നെ അതിൻ്റെ ഒറ്റമൂലി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചില ആൾക്കാർ ഫോൺ നമ്പരൊക്കെ വന്ന് എഴുതി എൻ്റെ വീഡിയോ എടുത്ത് ആർക്കും എഴുതി വെക്കും, ഞാൻ അതൊന്നും വിളിക്കില്ല, മനസ്സിലായോ? ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ വേറെ ആരെങ്കിലും വിളിക്കും, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഫോൺ നമ്പറും കാര്യങ്ങളൊന്നും അവിടെ വെക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഞാനുമായിട്ടൊരു കൺസൾട്ടിങ്ങോ ഒരു കോണ്ടാക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ചാനലിലൊന്ന് ജോയിൻ ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിന് മെസ്സേജ് അയക്കുക, ഞാൻ ഫോൺ നമ്പർ ഞാൻ തന്നെ തന്നോളാം. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ അലർജിയുടെ പ്രശ്നം നമ്മൾ ഇന്ന് കൊണ്ട് മാറ്റാൻ പോവുക. നിങ്ങൾ കഴിവതും സന്ധ്യയ്ക്ക് കുളിക്കാതിരിക്കുക, രാത്രിക്ക് കുളിക്കാതിരിക്കുക, മനസ്സിലായോ? അതേപോലെ തന്നെ ചില വീട്ടമ്മമാരൊക്കെ ഉണ്ട്, ഇവർ കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുന്നറിയോ, അത് എപ്പോൾ കുളിച്ചാലും മുടി ഉണങ്ങുന്നില്ല, പാൻ ഇടും, മുടിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് കാണിക്കും. ഫാനിൽ സംഭവം ഡ്രൈ ആവും. ഒരിക്കലും നിങ്ങളിങ്ങനെ ചെയ്യരുത്, പ്രത്യേകിച്ച് ഈ പ്രശ്നമുള്ള അലർജിയുടെ പ്രോബ്ലമുള്ള നിങ്ങളത് ചെയ്യല്ലേ. തുമ്മലും ചീറ്റിലേക്ക് പോകത്തില്ല, അന്ന് കൃത്രിമമായിട്ട് ഉണക്കണ്ട, നേരത്തെ കുളിച്ചോ, അഥവാ വൈകിട്ടാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ബോഡി വാഷ് ചെയ്തോ, കുഴപ്പമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മനസ്സിലായോ? അതേപോലെ തന്നെ വീട് തൂക്കുമ്പോൾ, വീടിൻ്റെ അകമൊക്കെ തൂക്കുമ്പോൾ മാസ്ക് ഇട്ടിക്കോ, മാസ്ക് ഇട്ടിക്കോ, അതിപ്പം എപ്പോഴായാലും വീടും വരെ തൂക്കുമ്പോൾ, അതുപോലെ മുറ്റം അടിക്കുമ്പോൾ അപ്പോഴൊക്കെ മാസ്ക് ഇട്ടിക്കൊന്നു. കഴിവ് നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, കുറേ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലായോ? അതേപോലെ ഫ്രൂട്ട്സ് കഴിച്ചോ, കുഴപ്പമില്ല, ആപ്പിൾ കഴിച്ചോ, അത്യാവശ്യം ഓറഞ്ചും കഴിച്ചോ, പിന്നെ മാതളപ്പഴം, അതായത് കുറുമാമ്പഴമൊക്കെ നിങ്ങൾ കഴിച്ചോ, മുന്തിരിങ്ങ, പ്രത്യേകിച്ച് ആ ബ്ലാക്ക് കളറുള്ള മുന്തിരിങ്ങ കഴിക്കണ്ട, അതായത് ആ പുളിപ്പുള്ള, നിങ്ങൾക്കറിയാലോ പറഞ്ഞ മനസ്സിലായല്ലോ, പുളിപ്പുള്ള മുന്തിരിങ്ങ കഴിക്കണ്ട, ബാക്കി ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ കഴിച്ചോ, കുഴപ്പമില്ല.
അപ്പോൾ അങ്ങനെ പോകണം. ഫുഡ് കഴിക്കുമ്പോഴായാലും ഈ പഴയത് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസർ നിന്ന് ഇറക്കി കൊണ്ട് വെച്ചിട്ട് അതിനെ ചൂടായി കഴിക്കുന്നത് ഏതൊന്നും കഴിക്കണ്ട. അതുപോലെ തന്നെ തണുത്ത ശീതള പാനീയങ്ങൾ അതൊന്നും നിങ്ങൾ ഉപയോഗിക്കണ്ട. ഈ അസുഖം മാറണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട. ഞാൻ മരുന്ന് പറഞ്ഞു തരും, അതിനൊപ്പം നിങ്ങൾ ഇതും കൂടി ചെയ്യണം, എങ്കിലേ അത് മാറത്തുള്ളൂ. ആ നമ്മുടെ മാഷ് പറഞ്ഞ അടിപൊളി ടിപ്പല്ലേ, മരുന്നല്ലേ, കുഴപ്പമില്ല, ഇതൊക്കെ അങ്ങ് ഉപയോഗിച്ചുള്ള നോ. ഞാൻ പറയുന്ന മരുന്ന് നിങ്ങൾക്ക് ഫലിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യണം. ഓക്കെ, അപ്പോഴങ്ങനെ. അതേപോലെ ചില ആൾക്കാരുണ്ട് എവിടെയും പോകുമ്പോൾ ഇത് പെർഫ്യൂം അടിക്കാറുണ്ട്, സ്പ്രേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ അടിക്കും, ഇങ്ങനെയൊക്കെ ഈ ഞെക്കി വെച്ചിട്ടേ ഇങ്ങനെ പോവും, അതിൽ ഞെക്കി വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും മണ്ടല കിടന്ന്. നിങ്ങൾ സ്പ്രേ അടിക്കണ്ട, പെർഫ്യൂം ഉപയോഗിക്കണ്ട. പിന്നെ വെരി അർജൻ്റ് ആണെങ്കിൽ നിങ്ങൾ ലേശം ഉപയോഗിച്ചോ, അത്തറൊക്കെ മടിച്ച് ഉപയോഗിച്ചോ, ശകലം ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതേപോലെ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കണം, അത് ഉച്ചയ്ക്ക് മുമ്പ് കുളിക്കുക, കഴിവ് രാവിലെ കുളിക്കുക. ഓക്കെ, കാരണം ചില ഞാനിപ്പം ഇതിന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല, ചൂടെടുത്ത് കുളിക്കാൻ പറയും ഞാൻ. അപ്പോൾ ഈ ചൂടെടുത്ത് കുളിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, മുടി ഒഴിച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചൂടെടുത്ത് കുളിക്കണ്ട, പച്ചവെള്ളത്തിൽ കുളിച്ചോ. അതിശക്തമായ തണുപ്പ് ഉള്ള ദിവസങ്ങളിലൊന്നും നിങ്ങൾ കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ദേഹം മാത്രം കഴുകിയാൽ മതി. ബോഡി തണുപ്പാണ്, ഇനി കുളിച്ച തണുക്കും. ആ ഒരു സിറ്റുവേഷനുള്ള ആൾക്കാർ കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നരവിടെ കുളിച്ചാൽ മതി, ഡെയിലി കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, രാവിലെ തന്നെ മാക്സിമം കുളിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലായോ? നിങ്ങൾ ഇത്രയും കാലം ശ്രദ്ധിച്ചാൽ മതി, ഇനി നമുക്ക് ആ ഒറ്റമൂലി നമുക്ക് നോക്കാം. ഇതിനായുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, മഞ്ഞൾപ്പൊടി, തുളസിപ്പൊടി, തേന്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അര സ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ അര സ്പൂണ് തുളസിപ്പൊടി, കൃഷ്ണ തുളസിയുടെ പൊടി. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആയുർവേദ ഷോപ്പിൽ പോയി വാങ്ങുകയും ചെയ്യും, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, കഴിവതും വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലത്. ഓക്കെ, അര സ്പൂണ് തേൻ. അപ്പം എന്തൊക്കെ വേണം അറിയോ? എന്തൊക്കെ വേണം? അര സ്പൂണ് മഞ്ഞൾപ്പൊടി, അര സ്പൂണ് തുളസിപ്പൊടി, അര സ്പൂണ് തേൻ, ശുദ്ധമായ തേൻ. ഞാൻ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പം എന്തുവാ കസ്തൂരി മഞ്ഞളാണെന്ന്. കസ്തൂരി മഞ്ഞളൊന്നും അല്ല, നമ്മൾ സാധാ കൂട്ടാൻ വയ്ക്കുന്നില്ലേ, കൂട്ടാൻ കറി വയ്ക്കുന്നില്ലേ, ആ കറി വയ്ക്കുന്ന ആ മഞ്ഞൾപ്പൊടിയാണ് ഇതിനുപയോഗിക്കേണ്ടത്. ഓക്കെ, ഇത്രയും നിങ്ങൾ തുല്യ അളവിലെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. രാവിലെ രാത്രിക്കും, രാവിലെ രാത്രിയും കഴിക്കുക. പതിയെ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കും ഒരു നേരം കഴിച്ചാൽ മതി, നോ, രണ്ട് നേരം കഴിക്കുക. ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറും, 100% ഉറപ്പ്. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഞാൻ എൻ്റെ വീഡിയോക്ക് ചില പക്ഷികളുടെ സൗണ്ട് കേൾക്കും, പക്ഷികൾ കൊക്കിൻ്റെ സൗണ്ട് കേൾക്കും, പിന്നെ കോഴി പോവും, പട്ടിയെ കുരയ്ക്കും. പ്രത്യേകിച്ച് എനിക്കറിയാം എൻ്റെ വീഡിയോക്ക് സൗണ്ടുകളൊക്കെ കേൾക്കുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പേരിട്ടത്, നാച്ചുറൽ ടിപ്സ്. അപ്പോൾ നാച്ചുറൽ ടിപ്സ് ആകുമ്പോഴത്തേക്ക് നാച്ചുറലായിട്ട് സൗണ്ട്സൊക്കെ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അറിഞ്ഞ ഈ അറിവ് മറ്റുള്ളവർ കൂടി പറഞ്ഞു കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞ അറിവ്, നല്ല അറിവുകളൊക്കെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് ശ്രദ്ധിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് എഴുതുക. ഓക്കെ. ജസ്റ്റ് റിച്ച് നാച്ചുറൽ ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.